നമസ്കാരം റെയിൽവേ ബാസ്ക്കറ്റ്ബോൾ താരവും കോഴിക്കോട് കക്കട്ടിൽ പാതിരപ്പറ്റ സ്വദേശിയുമായ ലിതാരയ്ക്ക് നേരിടേണ്ടി വന്നത് കോച്ചിൽ നിന്നുള്ള സമാനതകളില്ലാത്ത മാനസിക പീഡനം ലിതാരയുടെ ആത്മഹത്യയിൽ കോച്ച് രവി സിംഗിനെതിരെ ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തി ലിതാരയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് കോച്ച് രവി സിംഗിൽ നിന്നുണ്ടായ മാനസിക പീഡനമാണ് എന്ന് ബന്ധുക്കൾ ആരോപിച്ചു പട്നയിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എന്നാൽ പട്ന പോലീസ് കോച്ചിനെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് കുടുംബം പറയുന്നത് വ്യക്തമായ തെളിവുകളും മൊഴികളും കോച്ചിനെതിരെ ഉണ്ട് എന്നിരിക്കുകയാണ് ഇത് ഒന്നര വർഷം മുൻപാണ് ലിതാരക്ക് പട്നയിൽ റെയിൽവേയിൽ ജോലി ലഭിക്കുന്നത് അന്നത്തെ കോച്ചുമായി ലിതാറയ്ക്ക് വിവാഹം ആലോചിച്ചിരുന്നു എന്നാൽ അത് വേണ്ട എന്ന് വെച്ചു ഇതിനുശേഷം മാനസിക സംഘർഷം അനുഭവിച്ചിരുന്ന ലിതാര കൗൺസിലിങ്ങിന് വിധേയമായി പഴയ കോച്ചുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ലിതാറയെ പുതിയ കോച്ച് രവി സിംഗ് നിരന്തരമായി ശല്യം ചെയ്തു മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇതാണ് ആത്മഹത്യയ്ക്ക് ആത്മഹത്യക്ക് കാരണമെന്നവർ വിശദീകരിച്ചു കോച്ച് ശല്യം ചെയ്യുന്ന കാര്യം ലിതാര വീട്ടുകാരോട് സൂചിപ്പിച്ചിരുന്നു ലിതാരയുടെ ഒറ്റയ്ക്ക് കോട്ടിൽ പരിശീലനത്തിനെത്താൻ കോച്ച് നിർബന്ധിക്കാറുണ്ടായിരുന്നു കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിനിടെ കയ്യിൽ കയറി പിടിച്ചതോടുകൂടി ലിതാര അയാളെ മർദ്ദിച്ചു കൃത്യമായി പരിശീലനം തുടർന്നിരുന്ന ലിതാര കോർട്ടിൽ പരിശീലനത്തിന് എത്തുന്നില്ല എന്ന് കാണിച്ച് കോച്ച് രവി സിംഗ് അടുത്തിടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി തിങ്കളാഴ്ചയാണ് ലിതാര ഈ കാര്യം അറിയുന്നത് അഞ്ചു വർഷം റെയിൽവേക്ക് വേണ്ടി കളിക്കണമെന്നതാണ് കരാർ എന്നതുകൊണ്ട് തന്നെ കോച്ചിന്റെ പരാതിയിൽ ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ലിതാരയ്ക്കുണ്ടായിരുന്നു ഇതെല്ലാം ആത്മഹത്യക്ക് കാരണമായിട്ടുണ്ടാകാമെന്നാണ് ബന്ധുക്കളുടെ സംശയം അതിനുശേഷം കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ചു ഇതെല്ലാം കൂട്ടുകാരിയെ അറിയിച്ചിരുന്നു ലിതാര ഈ കാര്യങ്ങൾ വീട്ടിൽ പറയരുത് എന്ന് കൂട്ടുകാരിയോട് ആവശ്യപ്പെട്ടു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ലിതാര ജോലി ലഭിച്ച ശേഷം വീട് പുതുക്കിപ്പണിയാൻ വായ്പ എടുത്തിരുന്നു ലിതാരയുടെ പോസ്റ്റ്മോർട്ടം തിടുക്കത്തിൽ നടത്തിയതും ദുരൂഹമാണ് വീട്ടുകാരെത്തിയിട്ടേ പോസ്റ്റ്മോർട്ടം നടത്താവൂ എന്ന് ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അറിയിച്ചിരുന്നു എന്നാൽ ബന്ധുക്കൾ മുൻപേ ആശുപത്രി അധികൃതർ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇക്കാര്യത്തിൽ പോലീസിൽ നിന്ന് സമ്മർദ്ദമുണ്ടായി എന്നാണ് ആശുപത്രി അധികൃതർ ബന്ധുക്കൾക്ക് നൽകിയ മറുപടി ചൊവ്വാഴ്ച രാവിലെയാണ് ലിതാരയെ പട്നയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുഹൃത്തുക്കളാണ് മരണപുരം കുടുംബത്തെ അറിയിച്ചത് സംഭവത്തിന് ശേഷം പോലീസോ റെയിൽവേ അധികൃതരോ ഒരു വിവരവും അറിയിച്ചിട്ടില്ല എന്നാണ് ബന്ധുക്കളുടെ പ്രതികരണം ഷോൾ കഴുത്തിൽ കുരുങ്ങി മരണം സംഭവിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് പോസ്റ്റ്മോർട്ടം നടപടികളിൽ സംശയമുള്ളതിനാൽ റീ പോസ്റ്റ്മോർട്ടം നടത്താനും ബന്ധുക്കൾ ആവശ്യപ്പെടും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും കെ മുരളീധരൻ എംപിക്കും കുടുംബം പരാതിയും നൽകി